ബിജെപിക്ക് ഇപ്പൊ എന്തായാലും പ്രചരണത്തിന് വേണ്ടിയിട്ട് പുറത്തുനിന്ന് നാളെ ഒന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. പക്ഷെ പണ്ടൊക്കെ സ്ഥിതി മറിച്ചായിരുന്നു. ദിവസ കൂലിക്ക് ബംഗാളികളെ ഇറക്കി പ്രചരണം നടത്തേണ്ട ആവശ്യകതയായിരുന്നു ഉണ്ടായിരുന്നത്. അല്ല, അങ്ങനെയാണ് അങ്ങാടിപ്പാട്ട്. എന്നാൽ ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്നാണ് അവർ തന്നെ സ്വയം പറയുന്നത്. കാരണം എന്താണ്? ആവശ്യത്തിലധികം ആളുകളല്ലേ ദിനം പ്രതി കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്? അവിടെ ഒരു നേതാക്കളും അവശേഷിക്കുന്നില്ലല്ലോ. എല്ലാവരും ഇപ്പോൾ ബി ജെ പി പാളയത്തിൽ തന്നെയാണ്. അപ്പോൾ കോൺഗ്രസിന് പ്രചരണത്തിന് ബംഗാളികളെ തന്നെ ഇറക്കേണ്ടി വരും. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുകൂടി ആളുകളെ കൊണ്ടുവരുന്നു എന്നാണ് കേൾക്കുന്നത്. പിന്നെ ഇങ്ങനെ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരന് കുശാല് തന്നെയാണ്. അങ്ങനെ അങ്ങ് ഇരുന്നാൽ മതിയല്ലോ. ഇവർ കാര്യങ്ങളെല്ലാം എടുത്ത് ഭംഗിയായി അങ്ങ് ചെയ്തു കൊടുത്തോളും. ആളുകളുടെ അടുത്ത് വോട്ട് പിടിക്കലും മറ്റ് പ്രചരണങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവരങ്ങ് കൊണ്ടുപോയിക്കോളും. കാരണം ഇത്രയും പറയാനുള്ള കാര്യം, ഇപ്പോൾ നിരവധി പ്രമുഖ നേതാക്കൾ കോൺഗ്രസ് വിടുന്നതിനിടെ വീണ്ടും പ്രഹരം നൽകി കെ പി സി സി പ്രചാരണ സമിതി അംഗങ്ങളും ഇതിനൊപ്പം കൂടിയിരിക്കുകയാണ്. തിരുവനന്തപുരം മണ്ഡലം ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന് ഭാരത് സേവക് സമാജം നൽകിയ സ്വീകരണത്തിൽ ഇപ്പോൾ കെ പി സി സി പ്രചാരണ സമിതി അംഗങ്ങളായ എം ആർ തമ്പാനും വി എസ് ബാലചന്ദ്രനും പങ്കെടുത്തിരിക്കുകയാണ്. കെ പി സി സി താൽക്കാലിക അധ്യക്ഷൻ കൂടിയായ എം എം ഹസന്റെ അടുത്ത അനുയായികളാണ് ഇരുവരും. ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കെ പി സി സി രൂപം കൊടുത്ത പ്രചരണ സമിതിയിലെ രണ്ട് പ്രമുഖരാണ് തമ്പാനും ബാലചന്ദ്രനും. ബി ജെ പി സ്ഥാനാർത്ഥിയുടെ സ്വീകരണ യോഗത്തിൽ മുഖ്യ അതിഥികളായി പങ്കെടുക്കുക മാത്രമല്ല ഇവർ ചെയ്തത്, സ്ഥാനാർത്ഥിയെ പുകഴ്ത്തി സംസാരിക്കുകയും ചെയ്തു. ഐ എൻ ടി യു സി നേതാവായ ചാല നാസറും പ്രാദേശിക നേതാക്കളും ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെന്ന് പരസ്യമായി ആഹ്വാനം ചെയ്ത കോൺഗ്രസ് നേതാവ് മുണ്ടേല മോഹനെതിരെയും നടപടിയൊന്നും ഇതുവരെ എടുത്തിട്ടില്ല. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിൻ്റെ ശബ്ദരേഖ പുറത്തു വന്നത്. എന്നിട്ട് പോലും ഇതുവരെ കോൺഗ്രസ് ഒരു ചെറുവിള്ളൽ പോലും അനക്കിയിട്ടില്ല. ഒരു നടപടിയും വേണ്ടെന്ന് കെ പി സി സി പ്രസിഡന്റ് ഡി സി സി പ്രസിഡന്റിനെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് മറ്റു നേതാക്കളും പറയുന്നത്. എന്തായാലും നമ്മുടെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഇല്ലാത്തതിൻ്റെ കേടൊന്നും ഈ മറ്റംഗങ്ങൾ അവിടെ വരുത്തുന്നില്ല. നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ തിരുവനന്തപുരത്ത് യാതൊരുവിധ പ്രശ്നങ്ങളും അവർ വരുത്തുന്നില്ല എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. സുധാകരന് ബി ജെ പിയുടെ കൂറും മറ്റ് പ്രവർത്തകരും പിന്തുടരുന്നുണ്ടല്ലോ. ആശ്വാസം. ബി ജെ പിയുടെ കൂറും മറ്റ് കോൺഗ്രസ് നേതാക്കളും പുലർത്തുന്നുണ്ടല്ലോ എന്ന് കാണുമ്പോൾ ഇവരോടൊക്കെ പുച്ഛം തന്നെയാണ് തോന്നുന്നത്. വളരെ കഷ്ടമാണ് നമ്മുടെ ഈ കോൺഗ്രസ് നേതാക്കളുടെ ഒരു കാര്യം. വളരെ ഒരു മോശം സാഹചര്യത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.